കമലഹാസനെതിരെ പരാതി നൽകി തിരുപ്പതി ബ്രദേഴ്സ് രണ്ടായിരത്തി പതിനഞ്ചിൽ കമൽഹാസനെ നായകനാക്കി തിരുപ്പതി ബ്രദേഴ്സ് നിർമ്മിച്ച ചിത്രമാണ് ഉത്തമവില്ലൻ എന്നാൽ ചിത്രം ബോക്സ് ഓഫീസിൽ തകർന്നടിയുകയാണ് ഉണ്ടായത് ബ്രെയിൻ ട്യൂമർ ബാധിച്ച് മരണത്തിലേക്ക് അടുക്കുന്ന ഒരു പ്രശസ്ത നടൻ്റെ കഥയാണ് ചിത്രം പങ്കുവെക്കുന്നത് രമേഷ് അരവിന്ദാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഉത്തമവില്ല പരാജയപ്പെട്ടതോടെ തിരുപ്പതി ബ്രദേഴ്സ് എന്ന പ്രൊഡക്ഷൻ ഹൗസിൽ മുപ്പത് കോടി ബഡ്ജറ്റിൽ മറ്റൊരു സിനിമയിൽ പ്രവർത്തിക്കാമെന്ന് കമലഹാസൻ വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ അത് നിറവേറ്റിയില്ല എന്നാണ് ലിംഗസ്വാമി പറയുന്നത് ദൃശ്യത്തിൻ്റെ റീമേക്കിനായി തിരുപ്പതി ബ്രദേഴ്സ് കമലഹാസനെ സമീപിച്ചിരുന്നു എന്നും എന്നാൽ മറ്റൊരു പ്രൊഡ്യൂസറെ വെച്ചാണ് ചിത്രം കംപ്ലീറ്റ് ചെയ്തതെന്നും അദ്ദേഹം ആരോപിച്ചു തങ്ങളെ ഏറ്റവും വലിയ കടക്കിണിയിലാക്കിയ ചിത്രം ഉത്തമവില്ലനാണ് എന്നാൽ ഒരു കലാകാരൻ എന്ന നിലയിൽ കമലഹാസനോട് എനിക്ക് ഇന്നും ബഹുമാനമാണ് എന്നും ലിംഗുസ്വാമി കൂട്ടിച്ചേർത്തു തിരുപ്പതി ബ്രദേഴ്സ് എന്ന പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ഉടമകളായ ലിംഗുസ്വാമിയും സുഭാഷ് ചന്ദ്രബോസും പ്രൊഡ്യൂസേഴ്സ് കൗൺസിലിലാണ് കമലഹാസനെതിരെ പരാതി നൽകിയിരിക്കുന്നത് ഉത്തമവില്ലൻ എന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം